ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ നോമ്പുകാലങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, കർത്താവ് പറയല്ലേ, എന്റെ നാമത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പാത്രം ജലം കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഈശോയുടെ കാര്യത്തിൽ ഞാനോ നിങ്ങളോ എപ്പോഴെങ്കിലും ശ്രദ്ധ വെക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, എനിക്ക് തോന്നുമ്പോൾ, ആ ശ്രദ്ധയിൽ എനിക്കോ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല എന്ന് ആരും വിചാരിക്കരുത്. എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് 139 സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്പോഴും, ഞാൻ എന്റെ മിക്ക ടോക്കുകളിലും പരാമർശിക്കുന്ന ഒരു വചനഭാഗമാണ്. കാരണം അത് പരമമായൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം എല്ലാം കാണുന്ന ഒരു ദൈവമാണ്. എല്ലാം കർത്താവ് കാണുകയാണ്, എല്ലാം കാണുന്നത്. ഞാൻ നടക്കുന്നു കർത്താവെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഒരു ചെറിയ കാര്യത്തിന്, ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുക്കുന്ന ആ ഒരു വലിയ തീഷ്ണതയുടെ മേല് ദൈവത്തിന്റെ വലിയ ഒരു കരുണയും അനുഗ്രഹങ്ങളും ഉണ്ടാകും. അത് ഉറപ്പാണ്. വിശ്വസിക്കുന്നവനാണ് അടയാളങ്ങൾ കൂടെ ഉള്ളതെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ കർത്താവിന്റെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 19 18 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 16 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. അതിന്റെ ഹെഡിങ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും. ഈജിപ്തിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം പഴയ നിയമത്തില് നമ്മൾ വായിക്കുമ്പോഴൊക്കെ, നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ വലിയ അടിമത്തത്തിന്റെ രാജ്യമാണ് ഈജിപ്ത്. അവര് ഇസ്രായേൽ മക്കളോട് വലിയ ക്രൂരപരമായി പെരുമാറിയ ഓർമ്മകളൊക്കെയാണ് ജോസഫിന്റെ കാലത്ത് എന്നതിനേക്കാൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പക്ഷെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ പക്ഷെ ദൈവം ഇവിടെ പറയുകയാണ്, ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും. തന്റെ ജനത്തിന് അഭയം കൊടുത്ത് വളർത്തി വലുതാക്കിയ ഈജിപ്തിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും നമ്മൾ ദൈവത്തിന്റെ ആ ഒരു പദ്ധതിയിലെ പങ്കാളികളായി കർത്താവിന്റെ ആലയത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു കൈക്കാരനോ കമ്മിറ്റി അംഗമോ ഒക്കെയായി നിങ്ങൾ മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാതൃജ്യോതിയുടെ ആളായിട്ട് മാറുമ്പോൾ, അല്ലെ പള്ളിയിൽ ഒരു കുരിശന്റെ വഴി ചൊല്ലാൻ നീ എല്ലാവരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അല്പം നേരത്തെ പള്ളിയിൽ വന്നൊരു ജപമാല ആരംഭിക്കുമ്പോൾ, അതെല്ലാം ദൈവം കാണുകയാണ്. ദൈവം കാണുകയാണ് മറ്റുള്ളവരുടെ മുൻപിൽ നീ ദൈവത്തെ ഏറ്റുപറയുന്ന ഒരു വലിയ കൃപയെക്കുറിച്ചാണ് ഇവിടെ വചനം കാണുക. പ്രിയപ്പെട്ടവരെ, അത് നിന്റെ ഔദാര്യമായിരിക്കാം, ചിലപ്പോൾ നിന്റെ സമയത്തിന്റെ കൂടുതലായിരിക്കാം, ചിലപ്പോൾ നിനക്ക് സമയമില്ലെങ്കിലും ദൈവത്തോടുള്ള വലിയ സ്നേഹം കൊണ്ട് നീ ഓടുന്ന എന്തുമാകട്ടെ, നമ്മളിവിടെ കാണുന്ന വചനം ഇതാണ്. അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ടവർ ഭയന്ന് വിറയ്ക്കും. യൂത ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും. അതിന്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കാൻ ഒരുങ്ങുന്ന ശിക്ഷയോർത്ത് ഭയപ്പെടും. അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ 5 ഈജിപ്തിലുണ്ടായിരിക്കും. അതിലൊന്ന് സൂര്യ നഗരം എന്നറിയപ്പെടും. അപ്പോൾ ഈ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന നഗരത്തിന്റെ പ്രത്യേകത പറയുകയാണ് 18 അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ 5 ഈജിപ്തിലുണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തോട് കൂറ് പ്രഖ്യാപിക്കുന്ന ഒരു പട്ടണത്തെ കുറിച്ചാണ് ഇവിടെ വചനം പറയുക. അതിൽ ഒന്ന് സൂര്യ നഗരം എന്നാണ് അറിയപ്പെടുക. എന്റെ പേര് തന്നെ ദൈവം പറയുക, സൂര്യ നഗരം എന്നറിയപ്പെടും. അന്ന് ഈജിപ്തിന്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും. ഈജിപ്തിൽ അത് കർത്താവിന്റെ അടയാളവും സാക്ഷ്യവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കൂറ് പുലർത്തി കഴിയുമ്പോൾ, ദൈവത്തോട് നീ അടുപ്പം കാണിക്കുമ്പോൾ, ദൈവത്തോട് നീ സ്നേഹം കാണിക്കുമ്പോൾ, നമ്മളൊക്കെ എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ചില വ്യക്തികളുടെയൊക്കെ സങ്കടങ്ങളൊക്കെ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ചിലരൊക്കെ ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്നും അങ്ങ് ചിന്തിക്കുന്ന പോലുമില്ല. അവരെപ്പോഴും നിരാശയിലാണ്. എന്നാലും ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നിരാശ നമ്മുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് പറയുകയാണ്, ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിന്റെ അടയാളവും സാക്ഷ്യവും ആയിരിക്കുമെന്ന്. എന്നിട്ടോ മർദ്ദകർ നിമിത്തം എന്താണ് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങള്? കർത്താവിനോട് കൂറ് പുലർത്തി കഴിയുമ്പോൾ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം, മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ
അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ രക്ഷിക്കും. അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്ന നിമിഷം തന്നെ ദൈവം അവർക്ക് വേണ്ടി ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. രണ്ടും കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും, പിന്നെന്ത് ചെയ്യും, ദൈവം അവരെ രക്ഷിക്കും, അവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ദൈവത്തോട് കൂറു പുലർത്തുന്ന നഗരങ്ങളിൽ ഒന്നിനോട് ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങളുടെ ഒരു നിരയാണ് നമ്മളിവിടെ കാണുക. അതാണ് ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? തകർച്ചകളിൽ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം അവരോട് വലിയ കരുണ കാണിച്ചുകൊണ്ട് അവരെ രക്ഷിക്കണം. വിമോചനത്തിന്റെ ബ്ലെസ്സിംഗ് ആണ് ഫസ്റ്റ്. രണ്ട്, ദൈവം അവർക്ക് കൊടുക്കുന്നത് റെവലേഷന്റെ വെളിപ്പെടുത്തലിന്റെ ബ്ലെസ്സിംഗ് ആണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. അടുത്തത്, ആ നാളിൽ അവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹന ബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രക്ഷ വെളിപ്പെടുത്തൽ അത് സംഭവിക്കുമ്പോ ഞാനെന്ന വ്യക്തി കർത്താവിന്റെ വലിയ രക്ഷയും അവന്റെ വെളിപ്പെടുത്തലും സ്വീകരിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന മാറ്റം, ഞാൻ അവനെ അറിയും, ഞാൻ അവനെ ആരാധിക്കും. അറിയുന്നതിനെ ആരാധിക്കുന്ന ഒരു കൃപയിലേക്കാണ് ഇവിടെ വരിക. അറിഞ്ഞ് ആരാധിക്കാനുള്ള ഒരു കൃപ, ഈശോയെ അറിഞ്ഞ് ആരാധിക്കാനുള്ള ഒരു കൃപ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. എന്റെ അടുത്ത വചനം പറയാണ്, അവർ കർത്താവിന് നേർച്ചകൾ നേടുകയും അവ നിറവേറ്റുകയും ചെയ്യും. കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും, കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളൊക്കെ തോന്നും നമ്മളെ എന്തിനാണ് ദൈവം അടിക്കടി സഹനങ്ങള് സങ്കടങ്ങള് ഭാരങ്ങളൊക്കെ തരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. ഇവിടെ വചനം പറയുകയാണ്, ദൈവം അവനെ പ്രഹരിക്കും, ദൈവം അവനെ സുഖപ്പെടുത്തും, അതുവഴി അവർ കർത്താവിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. അപ്പോൾ വിമോചനം, വിടുതൽ, അതുപോലെ തന്നെ പിന്നെ എന്താണ് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുക? കർത്താവിന്റെ വലിയ കരുണ കൊണ്ട് വിടുതൽ കിട്ടുന്നു, എന്റെ കർത്താവിനെ എനിക്ക് വെളിപ്പെടുത്തി തരുന്നു, എന്റെ കർത്താവ് എനിക്ക് അറിഞ്ഞ് ആരാധിക്കാനുള്ള കൃപ കിട്ടുന്നു, എന്റെ ജീവിതത്തിലെ സഹനങ്ങൾ ദൈവകരങ്ങളിൽ സ്വീകരിക്കുന്ന വഴിയായി മാനസാന്ദ്രത്തിന്റെ തിരിച്ചുവരവിന്റെ തിരിഞ്ഞു നോട്ടത്തിന്റെ കൃപയിലേക്ക് അനുഗ്രഹത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകളുടെ ഒരു യാത്രയാണ് നമ്മൾ ഈ വചനത്തിൽ കാണുക. എന്നിട്ടോ, എന്നിട്ട് ദൈവം അവരെ സൗഖ്യപ്പെടുത്തും. അത് ഈജിപ്തിൽ നിന്ന് അസീറിയയ്ക്ക് ഒരു രാജവീതി ഉണ്ടായിരിക്കും. ഒരിക്കലും ഞാൻ ഈ രാജവീതിയെക്കുറിച്ച് വിശുദ്ധ വീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ രാജവീതിയിൽ അഭിമാനത്തോടെ, അഭിമാനിക്കുന്ന കർത്താവിൽ അഭിമാനിക്കട്ടെ, അഭിമാനത്തോടെ ഭയമില്ലാതെ സന്തോഷത്തോടെ ആനന്ദത്തോടെയുള്ള ഒരു യാത്രയാണ് ഇവിടെ വചനം പറഞ്ഞു വെക്കുക. എന്നിട്ട് വചനം പറയാണ്, അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തക്കാർ അസീറിയയിലേക്കും പോകും. അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും. അപ്പോൾ അവിടെ അകൽച്ചകളില്ല, ഒരുമയാണ് പിന്നെ ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹം. ഐക്യത്തിന്റെ, വെറുപ്പില്ലാത്ത, മാറ്റിവെക്കലില്ലാത്ത വലിയൊരു കൃപയുടെ തലത്തിലേക്ക് ദൈവം ഈ മക്കളെ നയിക്കുകയാണ്. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും. എല്ലാം ഒരുമിച്ചുള്ള ആരാധനയാണ്. ദൈവത്തിന്റെ ആ വലിയ മഹത്വം ഞാനും നിങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ കൃപയാണ് ഇവിടെ കാണുന്നത്. അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസീറിയയോടും ചേർന്ന് ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും. കർത്താവ് അബ്രാഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്തമമാക്കും. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, ഞാൻ കാണിച്ച ദേശത്തേക്ക് നീ പോകണം. ഞാൻ നിന്നെ ഉൽപ്പത്തി പുസ്തകം 12:1-2 വചനങ്ങളിലാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമാക്കും. അങ്ങനെ ദൈവജനത്തിന്റെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളുന്ന ഒരു കൃപയുടെ ജീവിതമാണ് ദൈവത്തോട് കൂറു പുലർത്തുമ്പോ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോ എനിക്ക് നിങ്ങൾക്കും കിട്ടുക. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമായി മാറുകയാണ്. വചനം പറയാണ്, സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്റെ ജനമായ ഇസ്രായേലും ഈജിപ്തും എന്റെ കരവേലയായ അസീറിയയും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ മൂന്ന് പേരെയും ദൈവം സ്വന്തമായി ഏറ്റെടുക്കുകയാണ്. ഇസ്രായേൽ അവിടുത്തെ അവകാശം, ഈജിപ്ത് അവിടുത്തെ ജനം, അസീറിയ അവിടുത്തെ കരവേല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുമയുടെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ആ ബ്ലെസ്സിങ്ങുകളാണ് കാണുക. അപ്പോ ദൈവത്തിന്റെ വിടുതല്, ദൈവത്തിന്റെ വെളിപ്പെടുത്തല്, അറിഞ്ഞാരാധിക്കുന്ന ഒരു കൃപ,
തിരിച്ചു വരവിന്റെ മടങ്ങി വരവിന്റെ തിരിഞ്ഞു നോട്ടത്തിന്റെ ഒരു കൃപ, അനുഗ്രഹമായി മാറാനുള്ള ഒരു കൃപ, അനേകർക്ക് ഒരുമയുടെ സ്നേഹത്തിന്റെ ഒരു സാക്ഷ്യമായി മാറാനുള്ള ഒരു കൃപ, രാജവീതിയിലുള്ള ഒരു യാത്ര, ഇതൊക്കെയാണ് ഈശോ നമുക്ക് തരുന്ന കൃപകള്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തു, ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്, ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങള്, ഈശോയെ പ്രതി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് ഈശോയെ എന്നെ അനുഗ്രഹിക്കണ കർത്താവേ, നിന്റെ ആ ജൈവിക പദ്ധതിയിൽ ചെറുതായോ വലുതായോ ഭാഗഭാക്കാകാൻ വിളിക്കപ്പെട്ട എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.